ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂജീസ്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ പീര വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവരും ചെയ്യുന്നൊരു റെസിപ്പിയാണ്, എങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെതായ രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. മീൻ പീര വറ്റിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ കുറച്ച് കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. തോരനൊക്കെ ചതയ്ക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഞാൻ ഈ മീൻ പീര വറ്റിക്കുന്നതിനകത്ത് മുളക് പൊടിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാറില്ല. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് ഈ മീൻ പീര വറ്റിച്ച് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് ഇതേപോലെ ചതച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു സവോളയാണ് ഞാൻ ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ തേങ്ങ ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. തേങ്ങ അരച്ചത് ഇത്തിരി മാറ്റിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതൊന്ന് മാറ്റിക്കൊടുക്കണം. പിന്നെ നാല് പച്ചമുളക്, ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് അരഞ്ഞൊന്നും പോകരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങയുടെ കൂടെ, തേങ്ങ ചതച്ചതിൻ്റെ കൂട്ടത്തിൽ സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഈ തോരൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുന്ന കണ്ടു നോക്കാം. ഞാനിത് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ് കേട്ടോ. അതിലേക്ക് നമ്മളിവിടെ ചതച്ചെടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക. രണ്ട് കഷ്ണം പുളി ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പുളിയുടെ വെള്ളം മാത്രം ഒഴിച്ചാലും മതി. നന്നായിട്ട് പുളി ഇറങ്ങി വന്നിട്ടുണ്ട്, അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ ഞാൻ ഇതെല്ലാം കൂടെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീനൊന്ന് വെന്ത് കിട്ടണ്ടേ, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നോക്കൂ. ഇത് ഇത്രയും വെള്ളം ഞാനിതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നൊരു കറിയാണ് കേട്ടോ. ഇതേപോലെ തയ്യാറാക്കിയെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നോക്കുക, ഒരു ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ. തയ്യാറാക്കിയെടുത്ത മീനിൻ്റെ കൂട്ട് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. മീൻ പൊടിച്ചു പോകാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ സമയം ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് നോക്കണം. പോരാതെ വരവണം ഇതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പുളി, ഉപ്പും എല്ലാം, എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി അല്പം വെള്ളം കൂടെ ഇതിനകത്ത് അല്പം വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതല്ല, ഇത്തിരി ഗ്രേവിയോടുകൂടെയാണ് ഈ തോരൻ കഴിക്കാൻ ഇഷ്ടമെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കണമെന്നില്ല. പക്ഷേ ഞാനിവിടെ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. വീണ്ടും ഒരു 4-5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയും കൊടുക്കണം കേട്ടോ. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിയിട്ട് ഇതിനകത്തേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഞാൻ 2 സ്പൂൺ
പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുകൊന്നും മറക്കുന്നില്ല. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ഒരൊറ്റ കറി മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. വാട്ടുകയോ വഴറ്റുകയോ ഒന്നും വേണ്ട. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള മീൻ പീര പറ്റിച്ചത് ഇവിടെ റെഡിയായി. ഇത് കുക്കിംഗ് അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.